കോൺഗ്രസ് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് താണ്ടുമെന്ന് എനിക്ക് തീരെ വിശ്വാസം പോരാ. അതിനു മുന്നേ തന്നെ പൊട്ടിത്തെറിച്ച് തീരാനാണ് കൂടുതൽ സാധ്യത. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയ അടിയാണ്. എവിടെ ചെന്നെത്തുമെന്ന് കണ്ടു തന്നെ അറിയണം. ഒരാൾ പറയുന്നതല്ല മറ്റൊരാൾ പറയുന്നത്. തമ്മിൽ തമ്മിൽ ഭയങ്കര ഐക്യം കാത്തു സൂക്ഷിക്കുന്ന ടീമല്ലേ. എന്ത് പറ്റിയിപ്പോ? സഭയെ അപഹസിച്ച് വി ഡി സതീശൻ നായിട്ട് തന്നെ പൊട്ടിത്തെറിയുടെ തീയിൽ മണ്ണെണ്ണ കോരി ഒഴിച്ചിട്ടുമുണ്ട്. കോൺഗ്രസിന്റെ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവായ ഞാനും കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനും കൂടിയിരുന്നാലോചിച്ച് തീരുമാനിച്ച് മാത്രമേ പുറത്തു പറയാറുള്ളൂ എന്നായിരുന്നില്ലേ പണ്ട് വി ഡി സതീശന്റെ വാദം? ഇപ്പൊ എന്തു പറ്റി? സുധാകരൻ പറയുന്നതല്ല വി ഡി പറയുന്നത്, വി ഡി പറഞ്ഞതല്ല സുധാകരൻ പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെ തീരുമാനിച്ചതിൽ കെ സി ബി സിക്ക് പങ്കുണ്ടെന്നാണ് വി ഡി പറഞ്ഞത്. ഇന്നിപ്പോ സുധാകരൻ പറയുന്നു, എനിക്കങ്ങനെ അഭിപ്രായമേയില്ല, കെ സി ബി സിക്ക് പങ്കുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ കയ്യിൽ അതിന് തെളിവൊന്നുമില്ല. സഭയുടെ പിൻവലത്തോടെയാണ് ഡോക്ടർ ജോ ജോസഫ് വന്നിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല, ഒരിക്കലുമില്ല. സഭാ മേലധികാരിയുടെ രാഷ്ട്രീയവും രാഷ്ട്രീയ പാരമ്പര്യവുമൊക്കെ പരിചയമുള്ള ഞങ്ങൾക്ക് പള്ളികളിൽ നിന്നൊരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. കൊള്ളാലോ കളി. ഒരാള് പറയുന്നു സഭ നിർത്തിയ സ്ഥാനാർത്ഥിയാണ് എന്ന്, പിറ്റേ ദിവസം മറ്റേയാള് പറയുന്നു അങ്ങനെ അല്ലേ അല്ല എന്ന്. നിങ്ങൾക്ക് നിങ്ങളിൽ രണ്ടാളിൽ തന്നെ നല്ല വിശ്വാസം പോരാ അല്ലേ? പിന്നെ എങ്ങനെ മറ്റുള്ളവരെ വിശ്വസിക്കും? വി ഡി സതീശൻ പറഞ്ഞതിനെ സുധാകരനും പിന്നാലെ ഡൊമിനിക് പ്രസന്റേഷനും രമേശ് ചെന്നിത്തലയും ഒക്കെ തള്ളി രംഗത്തെത്തി. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച സമയത്തും ഡൊമിനിക് പ്രസന്റേഷൻ അടക്കമുള്ളവർ കട്ടകലിപ്പിലായിരുന്നു. കുടുംബവാഴ്ച തൃക്കാക്കരയിലും ആവർത്തിക്കുന്നതിൽ പ്രതിഷേധിച്ചു തന്നെ. മുന്നണിയിലും പാർട്ടിയിലുമൊക്കെ അടിയോടടി. ഇതോടെ അടി ഒന്നുകൂടി മൂത്തു, അത് കലക്കും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ ശരിയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിനെ കുറിച്ച് ഞാനൊന്നും പറയില്ല, പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ 24 മണിക്കൂറിൽ തന്നെ നിശ്ചയിച്ചു. ശരിയാണ്, സാധാരണ ആദ്യം അടി പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നായിരുന്നു പതിവ്. ഇത്തവണ അത് ആദ്യം പ്രഖ്യാപനം പിന്നെ അടി എന്നായിട്ടുണ്ട്. പുരോഗമനമുണ്ട്. മറ്റൊരു സന്തോഷ വാർത്ത കൂടെയുണ്ട്. പൂഞ്ഞാറിലെ പൊതു കക്കൂസും തികഞ്ഞ വർഗീയവാദിയുമായ പി സി ജോർജ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പി സിയുടെ നോമിനേഷനിലാണ് ഡോക്ടറെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നായിരുന്നല്ലോ വി ഡി സതീശിന്റെ വാദം. അതും പൊളിഞ്ഞു. വി ഡി സതീശിന്റെയും മുന്നണിയുടെയും തൃക്കാക്കര സ്ഥാനാർത്ഥിയുടെയും മതേതരത്വവും കൂട്ടത്തിൽ പൊളിഞ്ഞിട്ടുണ്ട്. സമുദായ നേതാക്കളുടെ അരമനകളിലും ആസ്ഥാന മന്ദിരങ്ങളിലും കയറി ഇറങ്ങാതെ അവരുടെ മുന്നിൽ വാലും ചുരുട്ടിപ്പോയി നിൽക്കാതെ സമുദായ നേതാക്കളുടെ കൈകളിലല്ല വോട്ട് വാങ്ക് എന്ന് കരുതാത്ത യു ഡി എഫ് സ്ഥാനാർത്ഥിയെ എൻ എസ് എസ് ആസ്ഥാന മന്ദിരത്തിൽ സുകുമാരൻ നായരുടെ മുന്നിൽ കയ്യും കൂപ്പി നിൽക്കുന്നത് നാട്ടുകാർ മൊത്തം കണ്ടു. നല്ല അസൽ മതേതരത്വം. ഈ അവസരത്തിൽ കോൺഗ്രസിന് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. കുറച്ച് പഴയ പാട്ടാണ്, തള്ളു 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 പന്നാസ് വണ്ടി എന്ന പാട്ട്. ഈ തമ്മിലടിയൊക്കെ താണ്ടി തള്ളി തള്ളി വണ്ടി തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കഴിയണവരെയെങ്കിലും ഒന്നോടി കണ്ടാൽ മതി.